ഇത് നമ്മുടെ സിദ്ദീഖുൽ അക്ബർ മാഷാണ്. നമ്മുടെ ലഹരി വ്യാപനം അതിശക്തമായ ഒരു സാഹചര്യത്തിൽ ഇപ്പം ലഹരി ഉപയോഗിക്കുന്ന ഒരു എന്തോ ഒരു ഐഡിയ നിങ്ങൾ പറഞ്ഞല്ലോ, മാസ്കിന്റെ ഉള്ളിൽ എങ്ങനെ വെച്ചിട്ടാണ്? മാസ്കിന്റെ ഉള്ളിൽ സാധാരണ നമ്മുടെ ക്ലാസ്സുകളിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് പല നിരക്കുള്ള പ്രവർത്തനങ്ങൾ സ്കൂൾ ബേസ് ചെയ്തിട്ടും മറ്റൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിലിപ്പോ പ്രധാനമായിട്ട് സ്കൂളുകളിൽ മാസ്ക് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പോ മാസ്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകളിൽ കുട്ടികൾ മാസ്ക് ഉപയോഗിക്കും, അത് ഉപയോഗിച്ചിട്ട് ഇതിന്റെ അകത്ത് വെച്ചിട്ടാണ് ഇതിന്റെ പരിപാടി. അതായത് കഴിക്കുന്നതും ഉപയോഗിക്കുന്നതും ഇപ്പം ഒരു നിലക്ക് ഇപ്പം ഒരു മിഠായി ചവയ്ക്കുകയാണെങ്കിൽ പോലും ലഹരി കണ്ടന്റ് ഉള്ളൊരു മിഠായി ആവട്ടെ, ചോക്ലേറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ച്യൂയിങ് ആവട്ടെ, ഏത് സാധനമായിട്ട് അവർ അത് മാസ്കിന്റെ അകത്ത് വെച്ച് ഉപയോഗിക്കും. ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കൂല, കാരണം മാസ്ക് മാസ്ക് വേണ്ടെന്ന് പറയില്ല, ഇല്ല ഒരിക്കലും പറയില്ല. ആ നിലക്കുള്ളൊരു ഇപ്പൊ ഇപ്പത്തെ ഒരു സിസ്റ്റം അങ്ങനെയാ പോകുന്നത്. പിന്നെ കുട്ടികൾ ഇപ്പൊ പൊതുവെ സാധാരണ മാസ്ക് ഇടാൻ കുട്ടികൾക്കായിരുന്നു മടി, പക്ഷെ ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോൾ കുട്ടികളാണ് ഇതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. പുറത്തെ പല സ്കൂളുകളിലും ആളുകൾ ചോദിക്കാറുണ്ട് നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോഴും മാസ്ക് നിർബന്ധമുണ്ടോ? സ്വഭയുടെ അമ്മറില്ല, ഒരിക്കലും ഇല്ല, അങ്ങനല്ല. ഇപ്പൊ കുട്ടികൾ അവിടെ നിർബന്ധമാണല്ലോ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി നോക്കണത്, അപ്പോഴതിനെ പറ്റി ചിന്തിക്കണത്. അപ്പം ഒരു കുട്ടിയുടെ കയ്യിൽ ചെറിയൊരു കുപ്പി കിട്ടി, ചെറിയൊരു വലുപ്പത്തിലൊരു കുപ്പി. അപ്പൊ ഈ കുപ്പി ഇങ്ങനെ ഇടക്കിടക്ക് ഈ കുട്ടി എന്ത് ചെയ്യാണ്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് അത്ര. അപ്പൊ അങ്ങനെ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലാണ് കുട്ടികൾ ഈ മാസ്കിന്റെ അകത്ത് വെച്ച് ഇത് ഉപയോഗിക്കുന്നത്. പല സ്കൂളുകളിലും ഇത് ഉണ്ടാവും, സാധ്യതയുണ്ട്. പല സ്കൂളുകളിലും പുറത്തൊക്കെയായിട്ട് നമ്മൾ സൗകര്യം കൂടിയാണല്ലോ, അത് ചിന്തിക്കാത്ത പ്രതീക്ഷിക്കാത്ത ഒരു സംഗതിയും കൂടിയാണ്. അപ്പൊ ആ നിലയ്ക്ക് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. താങ്ക് യു, വലിയൊരു ഇൻഫർമേഷൻ ആണ് മാഷ് പറഞ്ഞപ്പം തന്നെ. ഞാനായിട്ട് പറഞ്ഞതിന് പകരം മാഷ് തന്നെ ഡയറക്റ്റ് പിടിച്ചിരുത്തിയിട്ട് ഇവിടെ മാഷ് ഒരു മറ്റൊരു റീസണിന് വേണ്ടി വന്നവൻ പിടിച്ചു നിർത്തി പറയിപ്പിച്ചാണ്. താങ്ക് യു.